ശ്രീദേവി, ശ്രീദേവി, പത്രത്തിനാണെങ്കിൽ അച്ഛൻ ഇതുവരെ വന്നില്ല. വന്നില്ലേ? മണി 7 കഴിഞ്ഞല്ലോ. 7 അല്ല, 7:45 ആയി. ഓ, മുപ്പത്തെന്താ ഇന്ന് ഇത്രയും വൈകുന്നേ? ഒരു ഒരുമ ചോദിച്ചു നോക്ക്. ലം കലം, ചി രാ വ ചിരവ. ആരാ വിളിച്ചത്? ശാസ്ത്രജ്ഞൻ. ഏ, ആര്? ആ കൈരേഖ ശാസ്ത്രജ്ഞൻ. എന്താ ഇയാൾക്ക് വേണ്ടത്? അമ്മമ്മ എഴുന്നേറ്റേ, എനിക്കിവിടെ അടിച്ചു വരണം. ഇത് എഴുതി തീർന്നിട്ട് ഞാൻ എണീക്കും, പിന്നടിക്ക. ആദ്യം നീ അമ്മമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കും. ക്ലാസ്സിൽ പോവാൻ നേരായി. കുളിക്കണേലേ. അമ്മമ്മ തന്നെ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. അച്ഛനിപ്പോ വരും. ദോശയ്ക്കുള്ള അരി ഇതുവരെ അരച്ചില്ല. ഇത് മുഴുവൻ പകർത്തി എഴുതാതെ ചെന്നാലുണ്ടല്ലോ. സാക്ഷരത ക്ലാസ്സിലെ മാഷ് ഭയങ്കര കണിച്ചുകാരൻ അറിഞ്ഞൂടെ നിനക്ക്? അയാള് മനുഷ്യന് തൊലി ഉരിച്ചു കളയും. ഒന്ന് എഴുന്നേക്ക് അമ്മമ്മ. ഓടി ഓടുന്നു. ശംഭു, ശംഭു, വെള്ളം പിടിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? വേഗം വേണം. ധൃതി വെക്കാതെ സിനിമയ്ക്ക് കാശ് തരാന്നും പറഞ്ഞ പറ്റിക്കാൻ തുടങ്ങിട്ട് കാലം കുറയും. ഇനി ഒരു തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ വെള്ളം കൊണ്ടുവരും. ഇന്ന് അച്ഛൻ വരുമ്പോ തീർച്ചയായും ഞാൻ വാങ്ങിത്തരാം. ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്? ഇതതുപോലെയല്ല. ഒന്ന് ചെല്ലെന്റെ കൂട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഇനിയും വാക്കുമാറിയാൽ ഒരു കാലത്തും ഒരു സഹായം ഞാൻ ചെയ്യില്ല. നോക്കിക്കോ. ശരി. മിസ്റ്റർ പൊതുവാൾ. ആ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകിയേ? യുദ്ധം എന്തായി? എന്താ? നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ. അടിയുണ്ട്, തിരിച്ചടി ഇല്ല. എന്തുണ്ട് ചേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല. ഞാനും നോക്കട്ടെ. ഞാൻ നോക്കുന്നുണ്ടല്ലോ. ശല്യങ്ങള്. മോളെ, ശ്രീദേവി. ആ, കോപ്പി പുസ്തകം ഉണ്ടെന്ന് കാണും. അല്ല, എന്താ ഈ കാവലുപണി എന്ന് വെച്ചാ ഒരു തരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കൂടിയും ബഹളമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോവാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ? ഞാൻ എന്താ? നീ ആ കയ്യിലും എടുത്ത്. അത് അലക്കില്ല അച്ഛാ, വൈകിട്ട് പൈപ്പില് വെള്ളമില്ലായിരുന്നു. എന്താ നിന്നോടാ ചോദിച്ചത്? എന്റെ കോപ്പി പുസ്തകം? കോപ്പി പുസ്തകം? കോപ്പി എഴുതി പഠിച്ച അമ്മ കലക്ടർ ആവാൻ പോകല്ലേ? കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാൻ. എന്താ? അതുകൊണ്ടല്ലേ. ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്. 100% സാക്ഷരത നമ്മുടെ ജില്ലക്ക് നേട്ടാ മോനെ. ഇല്ലെങ്കി ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ. എന്തൊരു ശല്യടാ അത്. ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരു അസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരു അസ്ത്രം കൊണ്ട് തന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും ബാറ്റിഡും? നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒഴുത്തിന് ഉണ്ടാക്കിയിട്ടില്ല. ഈ നാപ്പാം ബോംബെന്ന് പറഞ്ഞ സാധനം എന്താണാവോ? അത് ഒരു പ്രത്യേകതരം ബോംബ. എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ? അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല. എന്നാ പിന്നെ ചെറിയ ബോംബെന്ന് വിളിച്ചാ പോരെ? മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ? വിഡിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ? ആ അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ. ഈ നാപ്പാം ബോംബിന്റെ പ്രത്യേകത എന്താ? നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേ? ബോംബെന്ന മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ? സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരൻ ബോംബും. പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടു. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാലുടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റയേറാ. അച്ഛാ ചായ കൊടുക്കുമോളെ? അച്ഛൻ ബോംബ് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പ്രൊഫസർ രംഗൂൺ വാലയുടെ വീടേതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ. ബുക്കിങ്ങിനാണോ? ഞങ്ങളുടെ സ്കൂളിൽ. അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല. ഓഹോ, ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി. നേരെ അച്ഛാ, മാജിക് എന്നും പറഞ്ഞ എന്തൊക്കെ അബദ്ധങ്ങൾ കാണിച്ചു. ഇത്ര നിന്നോട് പോകാനാ പറഞ്ഞത്? ബഹുമിടുക്കണോ പ്രൊഫസർ, അവള് വിവരക്കേടുകൊണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തെ. ശ്രീദേവി, മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല. എന്താ? പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എന്റെ അപ്പൊ 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എടി ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്? അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം,
മിലിറ്ററി എന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറിക്കട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്നിട്ട് മാസത്തിലായി. അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്? ഇവിടെ എന്താ ചെയ്തേ? നീ ആ പായ വിരിച്ച ഞാൻ ഇപ്പൊ വീഴും. എന്താ ഉണ്ടായത്? ആകാശം ഇടിഞ്ഞു വീണു. രംഗുഞ്ചിട്ടാ പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല, വാതിലോർക്ക്. ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല. പ്രൊഫസർ, ഇത് ഞാനാ, എം എച്ച് എസ് ലെ വാസവ മാഷ. മാഷ വരൂ വരൂ. ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26. അല്ല, അതറിയാം. അന്ന് എനിക്ക് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടി ഉണ്ട്. 27, 28, 29 ഉണ്ട്. 26 മാഷ ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ? ഇല്ല, 26. 3 മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് വന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്. മാഷ വരൂ. നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കൻ ഇത്തിരി പഴയാ. അപ്പോ തുക എന്ത് കിട്ടും? അന്ന് പറഞ്ഞ വാനിഷൻ ബ്യൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ. പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷയാക്കിയ പോരെ? പോരാ. ഹൈസ്കൂളല്ലേ പ്രൊഫസറെ, സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാവുമ്പോഴേ ആൺപിള്ളേര് ബഹളം വയ്ക്കാതെയും കൂവാതെയിരിക്കുള്ളൂ. എന്നാലേ അവന്മാർ കാശും തരൂ. അല്ല, അത് നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക? വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 2500 രൂപ. 2500 കൂടി വന്നാലും 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറെ? അയ്യോ, അത് പോരാ. പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം. അല്ല, അതല്ല. ശരി, 300 അങ്ങ് 300. മാഷ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ? ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നില്ല. അല്ല, വേണമെന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. സമയം. ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ 3 മുമ്പാണ് ഈ കാക ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ? നിങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ, അതാ ഞാൻ സത്യം പറഞ്ഞത്. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗൂൺ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. അനന്ത, അമ്മ സ്കൂളിൽ പോവാണ് മോനെ. അനന്ത. ഓ, കേട്ടു കേട്ടു. അമ്മ പോയി പഠിച്ച് പാസ്സായിട്ട് വരൂ. മോളെ മോളെ, അമ്മക്ക് ചായ തരൂ. മതി മതി, നേരായി. മോളെ, ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരെ. മോരു അഞ്ചേക്ക് മറക്കരുതിട്ടാ. മോളെ, അമ്മമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ടോ? അയ്യോ, എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മോനെ, അനന്താ, നീ അമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ടാ? കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർഡർ കണ്ടു.